റിയാലിറ്റി ഷോകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മഞ്ജു പത്രോസ്. ബിഗ് ബോസ് മലയാളം സീസൺ 2-ൽ മത്സരാർത്ഥിയായും താരമെത്തിയിരുന്നു. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ കുടുംബസമേതമാണ് മഞ്ജു പത്രോസ് പങ്കെടുത്തത്. ഷോയിൽ വിജയിയായില്ലെങ്കിലും താരത്തിൻ്റെ ജീവിതം തന്നെ ആ വേദിയിലൂടെ മാറിമറിഞ്ഞു. അളിയൻസ് അടക്കം നിരവധി പരിപാടികളുടെയും ഭാഗമാണിന്ന് മഞ്ജു പത്രോസ്. മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾക്കൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ട താരം അഭിനയമോഹിയായിരുന്നില്ല. വെറുതെയല്ല ഭാര്യയ്ക്ക് ശേഷം സിനിമയും സീരിയലുകളും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നുവെന്നാണ് മഞ്ജു മുമ്പ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർക്കറിയാം. അടുത്തിടെയാണ് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം താരം സാക്ഷാത്കരിച്ചത്. സുഹൃത്ത് സിമിക്കൊപ്പം ചേർന്ന് ബ്ലാക്കീസ് എന്നൊരു യൂട്യൂബ് ചാനലും മഞ്ജു പത്രോസിനുണ്ട്. മഞ്ജുവും മകനും സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഭർത്താവ് സുനിച്ചൻ ആക്റ്റീവല്ല. ഭർത്താവിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും മഞ്ജു പങ്കുവെക്കാറുമില്ല. അതുകൊണ്ട് തന്നെ മഞ്ജു ഭർത്താവിനെ ഒഴിവാക്കിയോ എന്ന് ചോദിച്ചുള്ള കമൻറ്റുകളും താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ സ്ഥിരമാണ്. ഇപ്പോഴിതാ ബിഹൈൻഡ് വുഡ്സ് ഐസിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥകളും ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കാനുള്ള കാരണവും നടി വെളിപ്പെടുത്തി. കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ മാറിയത് വിവാഹത്തിനു മുമ്പ് ലഭിച്ച കോഴ്സുകളിലൂടെയാണെന്നും മഞ്ജു അഭിമുഖത്തിൽ പറയുന്നു. സുനിച്ചൻ ഇപ്പോൾ ഷാർജയിലാണ്, മ്യൂസിക് പ്രോഗ്രാമുകളുമായി പോകുന്നു. ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ എല്ലാ കുടുംബത്തിലുമുള്ള പോലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞങ്ങളുടെ ഇടയിലുമുണ്ടെന്ന് മാത്രം. ഭരണഘടന കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് രണ്ട് വ്യക്തികൾ പരസ്പരം ചേരുന്നില്ലെങ്കിൽ വേർപിരിയാമെന്നത്. ഇനിയൊരു വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട്. ഇത് എവിടെയാണ് തെറ്റാകുന്നത്? ഒരു വീട്ടിൽ കീരിയും പാമ്പുമായി കഴിയുന്നതിലും എത്രയോ നല്ലതാണ് പുറത്ത് നല്ല സുഹൃത്തുക്കളായി ജീവിക്കാൻ സാധിക്കുന്നത്. കുട്ടികൾക്ക് എത്ര നല്ലതാണത്! മഞ്ജുവും സുനിച്ചനും വേർപിരിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ ചിലർ പറയും, ഒരു ഫാമിലി ഷോയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടുവെന്ന്. ആ ഷോ തീർന്നില്ലേ? പിന്നെ ഞങ്ങൾ എവിടെയും പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വിവാഹബന്ധം എങ്ങനെ പോകുന്നുവെന്നോ ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്നോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമെന്താണെന്ന് മഞ്ജു ചോദിക്കുന്നു. പുതിയ വീടിൻ്റെ പാലുകാച്ചൽ വീഡിയോ യൂട്യൂബിൽ പങ്കുവെച്ചപ്പോഴും ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റുകൾ സുനിച്ചനെ കുറിച്ചായിരുന്നു. കമൻറ്റുകൾ അതിരുകൾ ലംഘിക്കുമ്പോൾ മറുപടികൾ കുറിക്കുകൊള്ളുന്നത് പോലെ നൽകാനും മഞ്ജുവിന് സാധിക്കാറുണ്ട്. സെക്സിനെ കുറിച്ചറിഞ്ഞത് പള്ളിയിൽ നിന്ന് കിട്ടിയ കോഴ്സിലൂടെയാണെന്നും മഞ്ജു പറയുന്നു. അത്ര പോലും വിവരമുണ്ടായിരുന്നില്ല എന്ന്. സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യം വരുന്നത് അവിടെയൊക്കെയാണ്. എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. 40 കഴിഞ്ഞ് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്, മഞ്ജു വിവരിച്ചു. വെറുതെയല്ല ഭാര്യയിലെ മഞ്ജുവിൽ നിന്നും സിനിമാ താരം മഞ്ജുവിലേക്ക് വളർന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നേടി താരം.